തല മറന്ന് എന്നെ തേക്കുന്നവളല്ലേ ചേച്ചി ഈ കസ്തൂരി. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന ധൈര്യത്തിലാ ഞാൻ പോകുന്നത്. കേട്ടല്ലോ അപ്പോളെ, പോവരുത് കേട്ടോ. അച്ഛനെയും അമ്മയും ഇവിടെ തനിച്ചു നിർത്തിയാൻ പറ്റില്ല. അമ്മ എന്തെങ്കിലും പറയും, അത് കേൾക്കേണ്ട താമസം അച്ഛൻ ഇവിടെ നിറങ്ങിപ്പോവും. രാധാമണിയുമായിട്ട് വഴക്കിട്ടിട്ടല്ല ശരത്ത് തറവാട്ടിലേക്ക് വന്നത്. അല്ലെന്ന് മുത്തശ്ശിക്ക് എങ്ങനെ അറിയാം? ഇവിടുന്ന് പോവാനുണ്ടായ കാരണം അച്ഛൻ മുത്തശ്ശിയോട് പറഞ്ഞായിരുന്നു. അത് പിന്നെ രാധാമണിയും ശരത്തുമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ശരത്ത് തന്നെ പറഞ്ഞല്ലോ. മോൾ എന്തായാലും പോയിട്ട് വാ, ഇവിടെ എല്ലാം ഒന്ന് നോർമൽ ആയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. എനിക്കിവിടെ ഏട്ടന്റെ കൂടെ നിൽക്കുന്നതാ ഇഷ്ടം, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോ ദാ അമ്മ സമ്മതിക്കില്ല. മോള് പൊയ്ക്കോ, മുത്തശ്ശി പെട്ടെന്നൊന്നും പോവില്ല. മറ്റൊന്നും കൊണ്ടല്ല മുത്തശ്ശി, കൊച്ചുകുട്ടികളെ പോലെയാ. നിസ്സാര പ്രശ്നം മതി അച്ഛൻ ഇമോഷണൽ ആവാൻ. ആ മോളെ, കസ്തൂരി അവിടെ ഇല്ലേ? കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ ഞാൻ വന്നപ്പോ എന്റെ കൂടെ വന്നതാ. അച്ഛനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു വന്നത്. അച്ഛൻ പെട്ടെന്നൊന്ന് ഇവിടെ തിരിച്ചെത്താൻ അവിടെ കാവുമുത്തപ്പനോട് പ്രാർത്ഥനയായിരുന്നു. അച്ഛനോട് എന്തൊരു ഇഷ്ടാ കസ്തൂരിക്ക്. മനസ്സ് നിറയെ നന്മയുള്ള കുട്ടിയാ, അതിനൊരച്ഛനില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഏട്ടനോട് ഇത്ര വലിയ ഇഷ്ടം. റാണിമോളേക്കാൾ കൗസ്തുഭത്തിലെത്താൻ ശരത്തിനെ തിടുക്കം. രാധാമണി, ശരത്ത് കസ്തൂരിമോളെ കൗസ്തുഭത്തിലാക്കാൻ പോവല്ലേ? കസ്തൂരിമോളോ? പറഞ്ഞു പറഞ്ഞ് കൗസ്തുഭത്തിലെ സെർവന്റ് മോളായോ? അത് ഏട്ടത്തി, കസ്തൂരിയെ കുറിച്ച് ഞങ്ങളിപ്പോ പറഞ്ഞേയുള്ളൂ, അതുകൊണ്ട് അമ്മയ്ക്ക് നാവ് പഴിച്ചതാവും. എല്ലാവരുടെയും മനസ്സിലിപ്പോ റാണിമോളേക്കാൾ സ്ഥാനം കസ്തൂരിക്കാണല്ലോ. അമ്മ പ്ലീസ്, എന്തു പറഞ്ഞാലും അതേ പിടിച്ച് കയറിക്കോളൂ. ഈ സ്വഭാവം ഒന്ന് നിർത്തിക്കൂടെ അമ്മയ്ക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അച്ഛൻ ഇവിടുന്ന് പോയെന്നും പറഞ്ഞ് എന്നെ വിളിച്ച ഞാൻ ഈ വഴിക്ക് വരില്ല. അമ്മേ, ഇനിയെങ്കിലും ഇത്തിരി മനസ്സമാധാനം എന്റെ അച്ഛന് കൊടുത്തൂടെ? എന്തൊരു സ്വഭാവമാണ് ഇത്! ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമ്മയുടെ ഈ ലൈസൻസ് ഇല്ലാത്ത സംസാരമാ. അതെന്ന് അവസാനിക്കുന്നു അന്ന് ഈ കുടുംബം നന്നാവും. എന്റെ സ്വഭാവം ആരും നന്നാക്കണ്ട. മനസ്സിലുള്ളത് അപ്പപ്പ പറയുന്നത് കൊണ്ട് എന്റെ മനസ്സ് ക്ലീനാ. അത് എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരുടെ മനസ്സിലാ കളങ്കമെന്ന് കാലം തെളിയിക്കും.
മോള് ധൈര്യമായിട്ട് പോയിക്കോ. ഈ അമ്മയുടെ മോശമായ പെരുമാറ്റം കൊണ്ട് അച്ഛൻ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നുവെന്ന് മോള് കേക്കില്ല. അമ്മ വാക്ക് തരുന്നു. എന്നേനി വൈകണ്ട, ഇറങ്ങിക്കോ. അമ്മ പോയിട്ട് വരാം. പോയിട്ട് ശരത്ത് എന്ത് തെറ്റ് ചെയ്താലും പ്രതിസ്ഥാനത്ത് ഞാന്. ഗുരുകുലത്തിൽ പഠിച്ചതാ, വിദ്യാഭ്യാസ രീതിയൊന്നും മാറിയതറിയില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയുണ്ട് ഒരു പഠിപ്പിക്കല്. എന്താ മുറുമുറുക്കുന്നത്? ഞാൻ മുറിക്കതും തുപ്പിയതൊന്നും അല്ല, ബൈഹാർട്ടാക്കുന്നതാ. ഒരു മാഷ് വന്നിരിക്കുന്നു. എന്താ? ഒന്നുമില്ല. ഹലോ, എന്താ? മനസ്സിലായില്ലേ? പഠിക്കുക. അത് മനസ്സിലായി. കസ്തൂരി നടന്ന് പഠിക്കുകയാണെന്ന് മനസ്സിലായി. ഏട്ടൻ എന്തിനാ ഇവിടെ നടക്കുന്നേ? എടാ, പഠിക്കുന്നവർക്കൊപ്പം നിൽക്കണം, നടക്കണം, ഓടണം. അതെങ്ങനെയാ? പഠനത്തെ കുറിച്ച് പറഞ്ഞാൽ നിനക്കും അല്ല മനസ്സിലാവൂ. കഷ്ടായിട്ടാ കാലത്ത് മുതൽ ജോലി എടുക്കണ കുട്ടിയത്, അതിനൊന്ന് വിശ്രമിക്കാൻ അനുവദിക്കേ. എടാ, വിശ്രമിക്കേണ്ടത് വാർദ്ധക്യത്തില. വാർദ്ധക്യത്തിൽ വിശ്രമിക്കണമെങ്കിൽ ഇപ്പൊ അധ്വാനിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ? നിന്റെ ഈ സാറേ എന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിക്കാവോ? പിന്നെന്താ വിളിക്കാ? അങ്ങളെന്ന് വിളിച്ചോ. ശരി അങ്ങളെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എവനോടോ? പുസ്തകത്തിലുള്ളതല്ല. എന്നാ ചോദിച്ചോ? ചോദിക്കുമ്പോ ഉത്തരം തരണം. ചോദിക്ക്. ഈ വല്യച്ഛന്റെ വല്യച്ഛന്റെ പേരെന്താ? വല്യച്ഛന്റെ പേര് പറഞ്ഞു കൊടുക്കടാ. അത് ഈ പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടണില്ല. ഈ കുഞ്ഞുനാളിലൊടങ്ങി ഏട്ടായിട്ട് എന്ന് വിളിച്ച് പേര് പെട്ടെന്ന് മറന്നുപോയി. എന്നാലും ഈ ഏട്ടന്റെ സ്വന്തം ഏട്ടന്റെ പേര് പോലും ഓർത്തു വെക്കാൻ പറ്റുന്നില്ല, അത്രക്കൊണ്ട് ഓർമ്മശക്തി. ഏട്ടന്റെ പേര് ചന്ദ്രഹാസൻ. ചന്ദ്രഹാസൻ, ചന്ദ്രഹാസൻ, രവിചന്ദ്രൻ, ബാലാനന്ദൻ. അതെ, ഇവൻ അച്ഛനിട്ട പേര് ബാലചന്ദ്രൻ എന്നായിരുന്നു. ഞങ്ങൾക്കൊരു അനന്തനമ്മാവനുണ്ടായിരുന്നു. ഇവന് സ്കൂളിൽ ചേർക്കാൻ പോയപ്പോ ചന്ദ്രൻ മാറ്റി അനന്തൻ എന്നാക്കി. അതാ ബാല അനന്തൻ. ബുദ്ധിയോ അനന്തരമ്മാവന്റെ? അനന്തമ്മാവൻ കളക്ടറായിരുന്നേ. ശരത്ത് വാ, വരൂ. ചേച്ചി. ഹലോ. എന്തുണ്ട് കസ്തൂരി? ചേച്ചി വന്നല്ലോ, ഇനി ഹെഡ് മാസ്റ്ററുടെ പഠിപ്പിക്കൽ നിർത്തുമല്ലോ, സമാധാനം. അതെ അതെ. നാട് വിട്ടു പോയ സാറ് തിരിച്ചു വന്നോ? വായന നിർത്തണ്ട. നിർത്തുന്നില്ല. എന്റെ മോളെ ദൈവം അവളുടെ ചേച്ചിയുടെ അടുത്ത് തന്നെ എത്തിച്ചു. ഹലോ സരോജിനി.
അതേ, ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു പോയവള് തിരിച്ചു വന്നപ്പോ ഓ വീണ്ടും ഈ വീട്ടിലേക്ക് എട്ടില്ലമ്മയായി. എന്താ അവളൊരു അഹങ്കാരം? അവളുടെ അഹങ്കാരത്തിനൊരു പണി കൊടുക്കണ്ടേ? ഒരു പണി പോരാ, ഒരു ഒന്നൊന്നര പണി കൊടുക്കണം. ആലോചിക്കാം. ആലോചിക്കണം. എനിക്ക് വേറെ ചില സംശയങ്ങളുണ്ട്. പറഞ്ഞോ. വേറെ സംശയമാണ്. ആ എന്തായാലും പറഞ്ഞോ. ഇവിടുത്തെ ആദിമോനെ കസ്തൂരിയുടെ മേലെ ഒരു കണ്ണുണ്ടോന്ന് സംശയമുണ്ടോ? ഉണ്ടായിക്കൂടുന്നില്ല. ഈ സംശയം എന്ന് പറയുന്നത് സത്യത്തിന്റെ കുട്ടിക്കാലാണല്ലോ. സംശയം വളർന്നു വലുതാകുമ്പോഴാണല്ലോ സത്യം ഉണ്ടാവുന്നത്. സരോജിനി, നീ ഒരു ബുദ്ധിജീവിയാണ്. താങ്ക് യു, താങ്ക് യു. എനിക്ക് ആ പെണ്ണിനെ രണ്ട് ദിവസമെങ്കിലും അടുക്കള പണി എടുപ്പിക്കണം. അതിനൊരു വേലക്കാരിയെ പോലെ കാണണം. ഓ, എന്നിട്ട് എന്റെ കണ്ണടഞ്ഞാലും വേണ്ടിയില്ല. അല്ല, അതിനൊരു ഉപായം പറഞ്ഞു തരുമോ? പറഞ്ഞു തരാം. രണ്ട് മാർഗങ്ങൾ പറഞ്ഞു തരാം. ഓ, പറ പറ പറ. ഒന്നുകിൽ സരോജിനിക്ക് തീരെ വയ്യെന്നും പറഞ്ഞ് പൊതിച്ച് മൂടി കിടക്കണം. ആർക്കൊരു സംശയം തോന്നരുത്. സൂക്കേട് അഭിനയിക്കാൻ ഞാൻ പിടിക്കുക. രണ്ടാമത് പറ. എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ രണ്ടാഴ്ചത്തെ ലീവ് എടുക്കണം. നീ ലീവ് എടുത്തു പോയാൽ അവിടുത്തെ അടുക്കള പണി ആരെടുക്കും? കസ്തൂരി തന്നെ എടുക്കേണ്ടി വരും. നീ തിരിച്ചു വരുമ്പോഴേക്കും കസ്തൂരി അവിടുത്തെ കുശിനിക്കാരിയാവും. ശരിയാ, ശരിയാ. കസ്തൂരിക്കൊരു പണി കൊടുക്കാൻ ഇപ്പൊ സരോജിനിയുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. ഏത് വേണമെന്ന് സരോജിനി തീരുമാനിക്ക്, എന്നിട്ട് എന്നെ വിളിക്ക്. ശരി, ശരി. രണ്ടും പരീക്ഷിച്ചാലോ? സംസാരത്തിനിടയിൽ വിട്ടുപോവാതിരിക്കാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? ധൈര്യമായിട്ട് പറഞ്ഞോ. തിരുവാതിരയ്ക്ക് എല്ലാവരും ഇവിടെ വരണം. അയ്യോ, നമുക്കിടയിൽ അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. എന്ത് കാര്യം വിളിച്ച് പറഞ്ഞാ പോരെ. അപ്പൊ ശരത്ചന്ദ്രൻ ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരെ ബാല, നീ വിളിച്ചു പറയണം. അതൊക്കെ ഞാൻ ഏറ്റേട്ടാ. പിന്നെ ദീപാവലിയായിട്ട് ഞങ്ങളുടെ നാടകമുണ്ട് ഇവിടെ. നാടകം സംവിധാനം ചെയ്യുന്നത് ഞാനാ. കേട്ടോ ശരത്തെ, ഞങ്ങളുടെ തിരുവാതിരക്ക് ഇവൻ നാടകം സംവിധാനം ചെയ്യുന്നു എന്നുള്ള ഒറ്റ പേരുദോഷം മാത്രമേ ഉള്ളൂ. ഏട്ടൻ നാടകത്തെ കുറിച്ച് ഒരു ചുക്കും ചുണ്ടാൻ പറയാണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കും. ശരത്തെ, ഞങ്ങൾക്ക് ഇത് വലിയ ആഘോഷമാണ്. ഞങ്ങൾ ഭർത്താക്കന്മാർ വഴിതെറ്റി പോകാതിരിക്കാൻ ഞങ്ങളുടെ ഭാര്യമാര് എല്ലാ വർഷവും മുടങ്ങാതെ തിരുവാതിര നോക്കും. തിരുവാതിരം നോറ്റില്ലെങ്കിലും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യമാരെ നമുക്ക് വഞ്ചിക്കാൻ പറ്റൂ? തിരുവാതിരം നോറ്റില്ലെങ്കിലും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യമാരെ നമുക്ക് വഞ്ചിക്കാൻ പറ്റൂ? അഗ്നിസാക്ഷിയായി ജീവിതത്തിലേക്ക് സ്വീകരിച്ചവളെ ചതിച്ച് മറ്റൊരുവളെ തേടിപ്പോയാൽ അപമാനിക്കപ്പെടുന്നതും വഞ്ചിക്കപ്പെടുന്നതും നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന നമ്മുടെ ഭാര്യ തന്നെയാണ്. നിന്നോട് ആരാ ഇവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞത്? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എപ്പോ വന്നാലും ശരി, പോയിരുന്നു പഠിക്കേ. ഇന്നത്തെ പഠിപ്പ് കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഉറക്കം വരുന്നവരെ പഠിക്കണം. പഠിക്കുമ്പോ ഉറക്കം വരുന്ന ശീലം എനിക്കില്ല. ഇവളെ കൊണ്ട് ഞാൻ തോച്ചു. ഞാൻ ജയിക്കും വല്യച്ചാ, എല്ലാ വിഷയത്തിലും A+ വാങ്ങും. പോരെ പോരെന്നോ? ഇതെനിക്ക് വേണ്ടിട്ടാ. കസ്തൂരി വാക്ക് പാലിക്കും വല്യച്ച. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ വല്യച്ചനെ കാണാനല്ല വന്നത്. പിന്നെ ഈ സാറിനെ കാണാനാ. സാറല്ല മോളെ, ഞാൻ നിന്റെ അച്ഛനാ. എന്നാ നിന്നെ കൊണ്ട് ഈ സാറേ എന്നുള്ള വിളി നിർത്തി അച്ഛ എന്ന് വിളിപ്പിക്കുക. അച്ഛൻ എന്താ ആലോചിക്കുന്നത്?
ഒന്നുമില്ല മോളെ. ഞാൻ ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല. അതല്ല ബാല, ചായ വേണമെങ്കിൽ എനിക്ക് ചോദിച്ചു വാങ്ങിച്ചു കുടിക്കാമല്ലോ. ഇതെന്റെ മോളുടെ വീടല്ലേ. നിന്നെയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറയണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ട് മോളെ. ഒരു ചായ കുടിക്കാതെ സാറിനെ വിടാൻ എന്തായാലും ഞാൻ സമ്മതിക്കില്ല. സാറിന് ഞാനൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ? ഇപ്പൊ കൊണ്ടുവരാം, പോയിക്കളയല്ലേ? ഇല്ല. ഞാൻ ഉറങ്ങിയിട്ടേ പോവുന്നു പറഞ്ഞിട്ട് ഇത്തിരി നേരം കൂടി ഇവിടെ ഇരിക്കോ? അച്ഛനെ കസ്തൂരിക്ക് വലിയ കാര്യം. പണ്ട് ഇവിടെ അടിച്ചോടിച്ച് തുറക്കണ്ടോ? പാവം കുട്ടിയാ ശരത്തെ, ഇവിടെ വീട്ടു ജോലിക്ക് വന്നതുകൊണ്ട് വീട്ടിലൊരംഗത്തെ പോലെയായി. മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ സ്ഥിതി എന്താവുമായിരുന്നു? വന്ന അന്ന് മുതല് എന്നെ അമ്മേന്നാ വിളിക്കുന്നെ. ഞാനൊരു മകളായിട്ട് തന്നെ അവളെ കാണുന്നേ. എനിക്കിവിടെ വന്നപ്പോ ഒരു അനിയത്തി കിട്ടിയത് പോലെയായി. ഈ കുട്ടിയുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത അച്ഛനെന്ന് പറയുന്നവൻ്റെ എന്ത് ദുഷ്ടനാ അല്ലേ ശരത്. ഒരു അച്ഛൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇവിടെ എത്തുമായിരുന്നു. എന്താ അച്ഛ വീർക്കുന്നില്ല? ഒന്നുമില്ല. ബാല, നീ ആ ഫാൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടി. കൊച്ചമ്മേ, ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് ഏഷണി കൂട്ടാന്ന് വിചാരിക്കരുത്. ശാരമാള് പറഞ്ഞു, ഈ രണ്ട് കുടുംബത്തിനും ഇടയിലെ കരട് കസ്തൂരിയാണ്. കസ്തൂരിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം, ശരിയല്ലേ? ശരിയാ. അവളെ കണ്ടത് മുതല് ശരത്തിന്റെ സ്വഭാവം മാറിയത്. ആ അതെന്തുകൊണ്ടാ? ശരത് സാറും കസ്തൂരിയും തമ്മിൽ എന്താ ബന്ധം? ബന്ധം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടാവും. അതെ കൊച്ചമ്മേ, ഇക്കാലത്ത് ആരുടെയും മനസ്സ് വായിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളത് അടിയോടെ കണ്ടുപിടിക്കണം. കസ്തൂരിയിലൂടെ ആ പഴയ ഏതോ ബന്ധം പൊടിതട്ടിയെടുക്കാനാ ശരത് ശ്രമിക്കുന്നത്. അവരിലേക്ക് എത്താൻ കസ്തൂരിയെ കരുവാക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്ന റൂട്ടിലല്ല കൊച്ചമ്മ ചിന്തിക്കുന്നത്. എങ്കിൽ പിന്നെ കൊച്ചമ്മയുടെ റൂട്ട് തന്നെ പിടിക്കാം. കൊച്ചമ്മേ, എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ എൻ്റെ മനോമുഖരത്തിലൊരാശയം തെളിഞ്ഞു വരുന്നുണ്ട്. എങ്കിൽ പറ. അതൊന്ന് തെളിഞ്ഞു വന്നോട്ടെ കൊച്ചമ്മ. അതിനു വേണ്ടി എൻ്റെ മനോമുഖരം തുറന്നു വെച്ചിരിക്കുക. കൊച്ചമ്മ കുറച്ചുകൂടി ക്ഷമിക്ക്. ഞാൻ എത്ര കാലം വേണമെങ്കിലും ക്ഷമിക്കാം, പക്ഷേ എനിക്ക് സത്യം അറിയണം. എന്റെ മനോമുഖുരത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട് കൊച്ചമ്മേ. അവരെന്താ പറഞ്ഞെന്ന് തെളിച്ചു പറ.
ഏട്ടത്തി ആ ശാരമ്മയും ചേർന്ന് എന്തോ സത്യങ്ങള് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാ. എന്ത് സത്യങ്ങളാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇടയ്ക്ക് കസ്തൂരിയുടെ പേര് പറയുന്ന പോലെ തോന്നി. വേറെന്ത് പറഞ്ഞു? ഞാൻ തീർത്ത് കേട്ടില്ലാന്നേ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഈ വീട്ടിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. എല്ലാവരും അതിൽ പങ്കാളികളുവാ. ഞാൻ ഒഴിച്ച്, എനിക്കൊന്നും അറിയില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഒളിഞ്ഞും പതുങ്ങിയും സംസാരം ശ്രദ്ധിക്കായിരുന്നു. ഈ വീട്ടിലെ എല്ലാ സമാധാനവും പോയി. ഏട്ടത്തിക്കാണെങ്കിൽ അതിന് പറ്റിയ ഒരു കൂട്ടും കിട്ടിയിട്ടുണ്ട്, ശാരമ്മാൾ. ആർക്കൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളേന്ന് ആർക്കറിയാം? രാധാമണി ആ ശാരമ്മയും കൂട്ടി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. രാധാമണിയുടെ മുന്നില് എന്റെ മോൻ എത്ര നാൾ ഒളിച്ചു വെക്കാനാവും? ചില അമ്മമാർക്ക് ചിത്രം വരെയും പാട്ടും ഡാൻസും ഒന്നും ഇഷ്ടാവില്ല. സമയം കിട്ടുമ്പോൾ മോള് വരയ്ക്കണം, എന്നിട്ട് എന്നെ കാണിച്ചു തരണം.